തമ്പുരു 12 സ്വരസ്ഥാന ശ്രുതികൾ. തമ്പുരുവിലെ ഓരോ കമ്പികൾ മീട്ടുമ്പോൾ ഓരോ ലയമാണ്. തമ്പുരുനാദം അന്തരീക്ഷവായുവിൽ ലയിക്കുമ്പോൾ ആസ്വദിക്കുന്ന നമ്മളും ആ പരമാനന്ദ സുഖത്തിലലിയും. ഇലക്ട്രിക് ഉപകരണങ്ങൾക്കോ ശ്രുതി ബോക്സിനോ ഈ സുഖം ഒരിക്കലും നൽകാൻ കഴിയില്ല. ആദ്യകാല സംഗീത ഉപകരണമാണ് തമ്പുരു. ഇന്നും സംഗീത കച്ചേരികളിൽ മറ്റു വാദ്യങ്ങൾക്കൊപ്പം പ്രധാനമായും ഉപയോഗിച്ചു വരുന്നു തമ്പുരു. ഗായകന്റെ നേരെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേൾക്കാവുന്ന രീതിയിലാണ് തമ്പുരുവുമായി തമ്പുരു മീട്ടുന്ന കലാകാരൻ ഇരിക്കുന്നത്. ഭാരതീയ സംഗീതത്തിന് അവിഭാജ്യ ഘടകമാണ് തമ്പുരു ശ്രുതി. സപ്തസ്വരങ്ങളിൽ മന്ത്രസ്ഥായി പഞ്ചമം, മധ്യസ്ഥായി ഷഡ്ജം, മധ്യസ്ഥായി ഷഡ്ജം, മന്ത്രസ്ഥായി ഷഡ്ജം എന്നീ സ്വരങ്ങൾ മാറി മാറി മീട്ടുന്നതിലൂടെ പാട്ടുകാർക്ക് ആവശ്യമായ പശ്ചാത്തലം ലഭിക്കുന്നു. പ്രധാന കലാകാരനും പക്കമേളക്കാരുമായി ചേർന്ന് സ്ഥായി നിബദ്ധമായ ലയം നിലനിർത്തി ശ്രോതാവിന് ശ്രവണസുഖം വർദ്ധിപ്പിക്കുന്നതിനും ശ്രുതി പ്രയോജനപ്പെടുന്നു. 1, 1.5, 2.5, 3, 4, 4.5, 5.5, 6, 6.5, 7 എന്നിങ്ങനെ സ്വരസ്ഥാന ശ്രുതികൾ ക്രമീകരിച്ചിരിക്കുന്നു. സംഗീതം അഭ്യസിക്കുന്നവർക്കും മത്സരാർത്ഥികൾക്കും ഈ തമ്പുരു ഗുരുഭക്തിയോടെ സമർപ്പിക്കുന്നു.